السلام عليكم ورحمه الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنة نرجع ستي سيغلي سهود الله سبحانه وتعالى ആജ്ഞാനിർദ്ദേശങ്ങൾ മഹാനിക്കും സലാഹു വല്ലഹി വസല്ലമയുടെ ഇത്തിബാ റസൂൽ ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ കൊണ്ട് പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ പുണ്യാർദ്ദരമായ റമലാനിൻ്റെ സുദിനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നും അതിവേഗതയിൽ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും ഇക്കഴിഞ്ഞിട്ടുള്ള റമലാനിൻ്റെ സുദിനങ്ങളിൽ ഇനി വരാൻ അവശേഷിക്കുന്ന ദിനരാത്രങ്ങളിൽ നാം എന്ത് നന്മകളാണ് നേടിയിട്ടുള്ളത് എന്ത് പുണ്യകർമ്മങ്ങളാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത് വിവാദാത്തുകളും കൃതു ആവു സ്വലാത്തുകളും നാം നിർവഹിച്ചിട്ടുണ്ടോ ആ നിർവഹിക്കപ്പെട്ട അമലസ്വാലിഹാത്തുകൾ കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനും റമലാനിൻ്റെ അനുഭൂതികൾ ജീവിതത്തിൽ ആസ്വദിക്കുവാനും എനിക്കു നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് അതാണ് അള്ളാഹു സുബാന ബത്താല അവൻ്റെ വിശുദ്ധ ആലിലും പഠിപ്പിക്കുന്നത് ഈ റമലാനിൽ എല്ലാ ദിവസങ്ങളിലും അള്ളാഹുവിൻ്റെ ആധാറുകളെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അടയാളങ്ങളെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അള്ളാഹു ഏതൊക്കെ വിഷയങ്ങളെ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അതാണ് ഈ റമലാലിൽ നാം നേടിയെടുത്തിട്ടുള്ള അനുഭൂതികൾ എന്ന് പറയുന്നത് ൂബ് അള്ളാഹുസ്ബാന അവൻ്റെ വിശുദ്ധ കുർആാലിലൂടെ അവൻ്റെ അടയാളങ്ങളെ ആസാറുകളെ ആദരിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും നിങ്ങൾ ഗ്രഹിക്കണം മനസ്സിലാക്കണം അറിയണം വല്ലവനും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് അവൻ്റെ ഹൃദയങ്ങളിലുള്ള തെക്കുവയിൽ നിന്നുണ്ടാകുന്നതാകുന്നു എന്ന് അള്ളാഹുസ് മെഹാനബത്താല പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ തെക്കുവയെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ജീവിത ഗന്ധിയായി സ്വീകരിക്കുക എന്നുള്ളത് തീർച്ചയായും റമലാനിൻ്റെ സുദിനങ്ങൾ അള്ളാഹുസ് മെഹാനബത്താല അവൻ്റെ അടിമ അടിമകൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന പാരത്രിക വിജയവും നരകവിമോചനവും നേടാൻ കഴിയുന്ന അടയാളമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ അടയാളത്തെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ജീവിതത്തിനോട് ചേർത്ത് നിർത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ തെക്കുവയിലെ വെയിലെ അടയാളമാണ് അത് എന്ന് അള്ളാഹു സ്മഹാനപത്താല പഠിപ്പിക്കുന്നു മാത്രമല്ല സഹോദരങ്ങളെ ഈ റമലാലിൽ നാം നേടിയെടുത്ത അനുഭൂതികൾ എന്ന് പറയുന്നത് ഈ റമലാലിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള ജീവിതചര്യകൾ അള്ളാഹു സ്വീകരിക്കണം എന്ന നീയ്യത്ത് അത് മർമ്മപ്രധാനമായിട്ടുള്ള വിഷയമാണ് അതൊരു പ്രാർത്ഥനയാണ് ജീവിതത്തിൽ എന്ത് നന്മകൾ പ്രവർത്തിച്ചാലും ഇതെൻ്റെ റബ്ബ് സ്വീകരിക്കുമോ എന്ന ഭയം കൊണ്ടുള്ള പ്രാർത്ഥനകൾ താല പഠിപ്പിക്കുന്നുണ്ട് റബ്ബന തക്കബൽ മിന്ന ഇന്നിം ഞങ്ങളുടെ റബ്ബെ ഞങ്ങളിൽ നിന്നും നീത് ഈ പ്രവർത്തനം ഈ നോമ്പ് നോമ്പിനോടനുബന്ധിച്ച് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ക്ഷമയും സഹനവും വിട്ടുവീച്ചയും സഹാനുഭൂതിയും കരുണയും ധയയും എല്ലാം അതുപോലെ തന്നെ നന്മകളും അത് കൃദ് സ്വലാത്തുകളും വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണങ്ങളും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളായി ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നീ ഒരമുസ്വാലിഹായി പലലോക വിജയത്തിനാവശ്യമായ വിഭവമായി നീ അത് സ്വീകരിക്കണേ എന്ന് അള്ളാഹുസ് ബഹാനബത്താലയോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല ഈ റമലാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും പല രൂപത്തിലുള്ള ഗുണപാഠങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഒന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാളി എന്ന തിരിച്ചറിവും കൂടുതൽ ഇബാദാത്തുകൾ നിർവഹിക്കാനുള്ള താൽപ്പര്യവും ഈ റമലാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി അതാണ് അള്ളാഹു സ്വഹാനവത്താലെ നമ്മെ പഠിപ്പിച്ചത് ഈ റമലാനിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും വ്യത്യസ്തമായ ആരാധനാ രീതികളിൽ ഒരുപാട് റക്കായത്തുകൾ നാം നിർവഹിച്ചിട്ടുണ്ട് ആ റക്കായത്തുകൾ ഉടനീളം നാം സുജൂതുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് അള്ളാഹുസ്ബനുബത്താലെ വിശുദ്ധുൽ പഠിപ്പിക്കുന്നത് അള്ളാഹുസ് ബെഹനുബത്താല പഠിപ്പിക്കുന്നു നോക്ക് നിങ്ങൾ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ടതാണ് രാവും പകലും സൂര്യനും ചന്ദ്രനും ഇനി എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത് സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ പ്രണാമം ചെയ്യരുത് നമ്മൾ ആരാധിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നാം സുജൂതകൾ അർപ്പിക്കേണ്ടത് ആരുടെ മുന്നിലായിരിക്കണം അള്ളാഹുവിൻ്റെ മുന്നിലായിരിക്കണം മറ്റ് വ്യക്തികളുടെ മുമ്പിലോ മരിച്ചുപോയതോ ജീവിക്കുന്നതോ അല്ലെങ്കിലോ മറ്റു ഇതര വസ്തുക്കളുടെ മുന്നിലോ നിങ്ങൾ പ്രണാമങ്ങൾ അർപ്പിക്കരുത് കാരണം നിങ്ങൾ സുചൂതുകൾ ചെയ്യേണ്ടത് വർദ്ധിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമായിരിക്കണമെന്ന് അള്ളാഹു സുഹാനവതാല പഠിപ്പിക്കുന്നു മാത്രമല്ല ലില്ലാഹി നിങ്ങൾ അവനെയാണ് ആരാധിക്കേണ്ടത് അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമായിരിക്കണം സുജൂതുകൾ അർപ്പിക്കപ്പെടേണ്ടത് എന്ന ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ അനുഭൂതികൾ തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ ഈ റമദാനിൻ്റെ പുണ്യാർദ്ധനമായ രാത്രികാലങ്ങളിൽ സാധാരണ നിലക്കാണെങ്കിൽ നമ്മൾ പള്ളികളിൽ പോയി തറാവഹി നമസ്കരിച്ചിരുന്നു ഇന്ന് നമ്മുടെ രാജ്യവും ലോകവും അഭിമുഖീകരിക്കുന്ന മാരാരോഗത്തിൻ്റെ പിടിയിൽ അമർന്നതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ വീടുകളിലാണ് ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീടുകളിൽ ആരാധനകൾ നിർവഹിക്കുന്ന ആളുകൾ ആളുകളെന്ന നിലക്ക് നമ്മുടെ തറാവിഹി നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുന്നതും അതുപോലെ തന്നെ അവസാനത്തെ പത്തിൽ എത്തി നിൽക്കുന്ന ആളുകൾ എന്ന നിലക്ക് ലേലിത്തുൽ കതിറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കിയാമല്ലേലിൽ ഏർപ്പെടുന്നതുമൊക്കെ ആ രൂപത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സുചൂതകൾ വർദ്ധിപ്പിക്കുന്നതൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ നാം അനുഭൂതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര കണ്ട് സുചൂതകൾ അർപ്പിക്കുന്നുവോ ആ സുചൂതകളെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ മുന്നിലായിരിക്കണമെന്ന തിരിച്ചറിവ് ഈ റമലാനിൻ്റെ അനുഭൂതിയായി നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകൾ ആരോടായിരുന്നു ഈ റമലാനിൻ്റെ സുദിനങ്ങളിൽ അള്ളാഹുവിനോട് മാത്രമായിരുന്നു നമ്മുടെ തേട്ടവും നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ചോദ്യങ്ങളും എല്ലാം ആരോടാണ് അള്ളാഹുവിനോട് മാത്രമാണ് എന്തുകൊണ്ട് അള്ളാഹുസ്ബാൻ പറയുന്നു ഇന്നമാ റബ്ബി അഹദ പ്രാർത്ഥനയുടെ ആരാധനയുടെ ഏറ്റവും കറകളഞ്ഞ ഈ മാലികമായ വശങ്ങൾ നേടിയെടുത്ത ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് അത് റമാനാണ് അള്ളാഹുസ്ബാൻ അബത്താല പറയാൻ നബിയെ താങ്കൾ പറഞ്ഞേക്കുക ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ അവനോട് യാതൊരു ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല അപ്പോൾ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും അന്ധസത്ത മനസ്സിലാക്കി തന്ന ഒരു സന്ദർഭവും സാഹചര്യവും കൂടിയായിരുന്നു റമലാലിൻ്റെ പുണ്യാർദ്ധനമായ സുദിനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല സഹോദരങ്ങളെ ഈ റമലാനിൽ നാം മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ വിഷയമാണ് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റുന്നവൻ ീക്കിത്തിരുന്നവൻ അത് ആരാണ് അള്ളാഹു മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയൊരു മാസമാണ് അള്ളാഹുസ്ബഹാന അവൻ്റെ വിശദത്തെ ആ ലോടെ പഠിപ്പിക്കുകയാണ് നിനക്ക് വല്ല ദുരിതവും ദുഃഖവും വല്ല ദോഷവും ഉണ്ടാക്കുന്ന പക്ഷം അവനൊഴികെ അത് നിന്നിൽ നിന്നും നീക്കം ചെയ്യാൻ ദുനിയാവിൽ ഒരാൾക്കും സാധിക്കുകയില്ല വീണ്ടും അള്ളാഹു പറയുന്നു അള്ളാഹു നിനക്കൊരു നന്മ ഉദ്ദേശിച്ചു നിനക്കൊരു ഹൈറുണ്ടാകാൻ സന്തോഷമുണ്ടാകാൻ ഒരു ഗുണമുണ്ടാകാൻ അള്ളാഹു തീരുമാനമെടുത്തു ആ ഗുണത്തെ നിന്നിൽ നിന്നും തട്ടിമാറ്റുവാൻ അകറ്റിക്കളയുവാൻ തടസ്സപ്പെടുത്തുവാൻ അള്ളാഹുവിനെ അല്ലാതെ മറ്റാർക്കും സാധിക്കുകയുമില്ല എന്ന് അള്ളാഹു സ്മെഹാനവതാല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തൻ്റെ അടിമകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആ അനുഗ്രഹം അവൻ അനുഭവിപ്പിക്കുന്നു അവൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു അവനേറെ കരുണാനിധിയും പൊരുക്കുന്നവനുമാണ് എന്ന് അള്ളാഹുസ്ബാന ബതാല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ദുരിയാവിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും മുഴുവൻ ജീവജാലങ്ങളും മുഴുവൻ വസ്തുവകകളും എല്ലാം നമുക്കെതിരെ തിരിഞ്ഞു നിന്നാലും നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ട് നിന്നാലും നമുക്ക് സഹായത്തിന് അള്ളാഹു ഉണ്ട് എന്ന തിരിച്ചറിവ് നാം നേടിക്കഴിഞ്ഞാൽ തീർച്ചയായും പരലോകത്ത് നമുക്ക് വിജയമുണ്ടാകും ഈ റമലാൻ കൊണ്ട് നാം നേടിയെടുത്ത വിഷയവും അത് തന്നെയാണ് അത്തരത്തിലുള്ള സന്തോഷമാണ് നാം നേടിയെടുത്തത് നമ്മെ ആരും സഹായിക്കാൻ ഇല്ലെങ്കിലും അല്ലാഹു നമ്മെ സഹായിക്കുമെന്ന തിരിച്ചറിവുണ്ട് ആ ജനങ്ങൾ നിങ്ങൾ നേരിടാൻ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു അവർ ഭയപ്പെടണമെന്ന് ആളുകൾ അവരോട് പറഞ്ഞപ്പോൾ അതവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് അള്ളാഹു എത്ര നോക്കു നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും ഏത് പ്ര പ്രയാസങ്ങളിലും നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുന്നിലായിരിക്കണം ആ ഒരു തിരിച്ചറിവാണ് അള്ളാഹു ഈ റമലാലിലൂടെ നമുക്കുണ്ടാക്കി തന്നിരിക്കുന്നത് നാം ഓരോരുത്തരും രണ്ട് മാസത്തോളം വീടുകളിൽ അടങ്ങിരുന്നവരാണ് പട്ടിണിയും പരിവട്ടവുമായി ദുഃഖവും ദരിദ്രവുമായി ജീവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ നമ്മളെല്ലാവരും അള്ളാഹുവിംഗിലേക്ക് മടങ്ങാൻ തയ്യാറായി ചെറിയ ഒരു വൈറസ് കൊണ്ട് അള്ളാഹു അവനിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കുന്നു നമ്മളൊന്നുമല്ല മനുഷ്യരായ നാമും നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പാദ്യവും നമ്മുടെ നേട്ടവും പുരോഗതിയും ഒന്നും ഈ ദുനിയാവിൽ നമ്മളാരുമല്ല ആരുമല്ല എന്ന തിരിച്ചറിവ് ഈ ഒരു മഹാമാരിയിൽ നിന്നും ഒരു ചെറിയ ഒരു വൈറസിലൂടെ അള്ളാഹുസ്ബഹാന ബാല നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളത് വലിയ ഒരു വസ്തുതയായി ഉൾക്കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം നമുക്ക് രക്ഷയായി അല്ലാഹു ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളിലും ഏത് ദുഃഖങ്ങളിലും ഏത് കഷ്ടപ്പാടിലും ഏത് ദാരിദ്ര്യമായ അവസ്ഥയിലും നമ്മെ സഹായിക്കാൻ നമുക്ക് ആശ്വാസം പകരാൻ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് സഹോദരങ്ങളെ ഇതിലൂടെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക അതാണ് അള്ളാഹുസ്ബാനവത്താല ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് ഭരമേൽപ്പിക്കുവാൻ സഹായിക്കുവാൻ എല്ലാം അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് പോലും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഖി വസ്ലാം അവരോട് പറഞ്ഞത് തന്നെ കത്തിക്കാൻ ആഗ്രഹിച്ച് തൻ്റെ ശരീരം കത്തിക്കറിയുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ദുർഗന്ധം വാസനിച്ചുകൊണ്ട് ആഹ്ലാദിക്കാൻ കാത്തു നിന്നവരുടെ മുമ്പിൽ മഹാനായി ഇബ്രാഹിം നബി അലൈഖി വസ്ലാം പറഞ്ഞത് ഹസ്ബി അള്ളാഹു വരാൻ എനിക്ക് റബ്ബ് റബ്ബുമതി വരെ മേൽപ്പിക്കാൻ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ എൻ്റെ റബിനെ കൊണ്ട് സാധിക്കുമെന്ന തിരിച്ചറിവ് തീർച്ചയായും ഇബ്രാഹിംഖുസലാമുക്ക് ഉണ്ടാക്കി കൊടുത്തതുപോലെ പുണ്യാർദ്രമായ സുദിനങ്ങളിൽ ആ ഒരു തിരിച്ചറിവ് വിശ്വാസികൾ നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും അള്ളാഹുസ്ബാന ഉണ്ടാക്കി തന്നു എന്നുള്ളത് വലിയൊരു തിരിച്ചറിവാണ് വലിയൊരു ഉൾക്കാഴ്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളെ നമുക്ക് രക്ഷ നൽകുന്നതും നമ്മെ സഹായിക്കുന്നതും എല്ലാം അള്ളാഹുവാണ് എന്ന തിരിച്ചറിവ് അന്താനുർണ അലൽ കോൽ കാൻ നീയാണ് ഞങ്ങളുടെ റബ്ബ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി അതുകൊണ്ട് സത്യനിഷേധികളായ ജനക്കെ ജന ജനത ജനങ്ങൾക്കെതിരായി നീ ഞങ്ങളെ സഹായിക്കണമേ സഹോദരങ്ങളെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥന കൊണ്ട് മാത്രം രക്ഷയില്ല ആ പ്രാർത്ഥനക്ക് സ്വീകരിക്കപ്പെടാൻ ഉപോത്ഭകമായിട്ടുള്ള അമൽ സ്വാലിഹാത്തുകളും റിബാദാത്തുകളുംത്തുകളും ഹൈറാത്തുകളും ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ നിർവഹിക്കുവാൻ നാം എപ്പോൾ തയ്യാറാകുന്നുവോ അപ്പോൾ മാത്രമായിരിക്കും അള്ളാഹുവിൻ്റെ ആസന്നമായ സഹായവും കാരുണ്യവും നമ്മിലേക്ക് ഇറക്കപ്പെടുക എന്ന തിരിച്ചറിവ് ഈ റമലാനിൻ്റെ സുദിനങ്ങളിൽ നാം നേടിയെടുത്തിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതാണ് അള്ളാഹു സ്മഹാനുബത്താലെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ തിരിച്ചറിയാൻ അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം അതാണ് അള്ളാഹു നമ്മെ പിടിപ്പിക്കുന്നത് നബിയെ താങ്കൾ അവരോട് പറയുക സൃഷ്ടി ആദ്യമായി തുടങ്ങുകയും പിന്നെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വല്ലവരും നിങ്ങൾ പങ്കാളികളായി ചേർത്തവരുടെ കൂട്ടത്തിലുണ്ടോ പറയുക അള്ളാഹുവാണ് സൃഷ്ടി ആദ്യമായി തുടങ്ങുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നത് എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത് അപ്പോൾ അള്ളാഹുവിനെ ഉൾക്കാഴ്ചയുള്ളവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം അതാണ് അള്ളാഹു സ്മഹാനുപത്താര അവൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ആ ആ ഒരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കണം സഹോദരങ്ങളെ തിരിച്ചറിയുക അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഏതൊരു പ്രതിസന്ധിയെയും ഏതൊരു പ്രയാസങ്ങളെയും അതിജയിപ്പിക്കാൻ കഴിയുന്നവൻ നമ്മെ സഹായിക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ് സഹോദരങ്ങളെ ആ ഒരു തിരിച്ചറിവ് ഈ റമലാലിൻ്റെ സുദിനങ്ങളിൽ ഞാനും നിങ്ങളും നേടിയെടുത്തിട്ടുണ്ട് അതാണ് അള്ളാഹു സുബാനവത്താലെയും നിങ്ങളെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഗുഹയിൽ അകപ്പെട്ട മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമയും അബുബ ക്രീ കൃതി അള്ളാഹു വർഗവും വല്ലാത്ത ഒരവസ്ഥയായിരുന്നു മഹാനായ അബുബക്കു പ്രവാചകൻ അലൈഹി യോട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളങ്ങാനും അവരുടെ കാലിൻ്റെ ചുവട്ടിലേക്കൊന്നെത്തി നോക്കിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ സഹോദരങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ റമലാരിന്റെ സുതിരങ്ങൾ എനിക്കും നിങ്ങൾക്കും കാരണമാകണം പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ വാക്ക് എന്താ സഹോദരങ്ങളെ എന്ന് വിക്രം സാഹു അലൈ വസല്മ ആ ഒരു സന്ദർഭത്തിൽ പറഞ്ഞത് ദുഃഖിക്കേണ്ടതില്ല തീർച്ചയായും നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് ആ ഒരു അനുഭൂതി വിശ്വാസത്തിൻ്റെ ഈമാനിന്റെ തെക്കുവയുടെ ആദർശത്തിന്റെ അനുഭൂതി ഈ റമലാലിൻറെ സുദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ റബല്ലാൻ കൊണ്ട് പിന്നെന്ത് നേട്ടമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ എനിക്കു നിങ്ങൾക്കും സാധിക്കണം അതാണ് അള്ളാഹുസ്ബാന ഈയൊരു എല്ലാം എൻ്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് നന്മകൾ നേടിയെടുക്കാൻ നന്മകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കക്ഷിയായി മാറാൻ അള്ളാഹുവിൻ്റെ പാർട്ടിയായി മാറാൻ എനിക്കും നിങ്ങൾക്കും അവസരമാണ് ഈ റമലാനിൽ അള്ളാഹുസ്ബാൻ നൽകിയിരിക്കുന്നത് അത്തരക്കാരാകുന്നു അള്ളാഹുവിന്റെ കക്ഷികൾ അറിയുക തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിയാകുന്നു എന്നും വിജയിക്കുന്നവർ ആത്യന്തികമായ വിജയം ലഭിക്കുന്നവർ സന്തോഷം ലഭിക്കുന്നവർ പരലോകമോചനം ലഭിക്കുന്നവർ അള്ളാഹുവിന്റെ കക്ഷിയിൽപ്പെട്ടവരാണ് എന്ന് അള്ളാഹുസ്ബാന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിൽ നിന്നുമുള്ള ആസന്നമായ സഹായമുണ്ടാവുകയുള്ളൂ അത്തരക്കാരാകുന്ന അള്ളാഹുവിൻ്റെ കക്ഷി അറിയുക തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിക്ക് വിജയമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഖുർആാനെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങൾ പ്രിയപ്പെട്ട വിശ്വാസികളെ നീട്ടിപ്പരത്തി പറയുകയല്ല മറിച്ച് ഞാൻ നിങ്ങളും നന്മകളിലൂടെ മുന്നോട്ട് നീക്കാനും ആദർശം അത് ഉൾക്കൊള്ളുവാനും സാധിക്കണം അതുപോലെ തന്നെ ഈ റമലാനിൻ കൊണ്ടുള്ള അനുഭൂതികൾ അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവും കാരുണ്യവും നന്മയും എൻ്റെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നാം പഠിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അല്ലേ റമലാൻ്റെ മുമ്പ് ക്ഷമിക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും നമുക്ക് വലിയ സങ്കടവും വലിയ ഒരു പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ റമലാൻ നമ്മൾ എന്തൊക്കെ ത്യാഗമാണ് സഹോദരങ്ങളെ നാം നിർവഹിക്കുന്നത് അല്ലെ നമുക്ക് അനുവദനീയമാക്കപ്പെട്ട ഹലാലായ ഭക്ഷണമുണ്ട് പാനീയങ്ങളുണ്ട് നമ്മൾ വിവാഹം കഴിച്ച ഭാര്യമാരുണ്ട് പക്ഷേ ഇതിനെല്ലാം ശാരീരികമായ ആസക്തി മാറ്റാനുള്ള വിശപ്പ് മാറ്റാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട് പക്ഷേ അതിനെല്ലാം ഒഴിവാക്കി ക്ഷമയോടുകൂടി സഹനത്തോടു കൂടി ഇതിനെല്ലാം തരണം ചെയ്യുക എന്ന വലിയ ഒരു നേട്ടം അനുഭൂതി ഈറമനാരിന്റെ സുദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തന്നു എന്നുള്ളത് വലിയ ഒരു നന്മയായിട്ട് ഞാൻ നിങ്ങളും കാണേണ്ടതുണ്ട് മുത്തക്കേൻ നിങ്ങളുടെ രക്ഷിതാവിംഗങ്ങളിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരിക എന്ന നന്മകൾ പ്രവർത്തിക്കാൻ അവൽ ജീവിതത്തിൽ നേടാൻ വലിയ ഒരവസരമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഹുസ്ബാനുബത്താല നമ്മൾ ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ളത് അത് ഈ റമലാൻ കൊണ്ട് നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതാണ് അള്ളാഹുസ്ബഹാനുബത്താല അവൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ എല്ലാ രംഗങ്ങളിലും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും നമ്മെ സഹായിക്കാൻ നമുക്ക് ആശ്വാസവും സമാധാനവും നൽകാൻ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു വലിയ ഒരു തിരിച്ചറിവ് ഈ റമലാലിൻ്റെ സുദിനങ്ങൾ കൊണ്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് അങ്ങനെയാണ് അള്ളാഹു മഹാനബത്താല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തീർച്ചയായും മഹാന നബിസ് അള്ളാഹു അല്ലെ വസ്ലം പഠിപ്പിച്ചതുപോലെ ഈ റമലാൻ ഈ റമലാനിൻ്റെ പുണ്യാർദ്ദനമായ സുദിനങ്ങൾ ഈ രൂപത്തിൽ പരിവർത്തിപ്പിച്ചെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന തിരിച്ചറിവ് ഉണ്ടാകണം മഹാനം സലാഹു അലൈഹി വസ്ലം പറഞ്ഞതുപോലെ അൻഫിഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹരീസിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിക്ഷേമായും ഒരു സത്യവിശ്വാസി ഒരു മലഞ്ചരിവിൽ ഇരിക്കുന്നത് പോലെയാണ് പാപങ്ങളെ കാണുന്നത് ഒരു മലഞ്ചരിവിൽ എപ്പോഴും വീഴാറായി നിൽക്കുന്ന ഒരു വലിയ ഒരു പാറ ആ മലയുടെ മുകളിലുണ്ട് ആ മലയുടെ അടിയിലാണ് ഈ സത്യവിശ്വാസി ഇരിക്കുന്നത് ഏതുപോലെ പാപങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ അവൻ ഭയപ്പെടുന്നു ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പാപങ്ങൾ ഉണ്ടാകുന്നതിനെ അവൻ ഭയപ്പെടുന്നത് ഏതുപോലെയാണ് എപ്പോഴും ഏത് നിമിഷവും താഴേക്ക് ഉതിർന്ന് വീഴാൻ കാത്തു നിൽക്കുന്ന ഒരു പാറയുടെ ചുവട്ടിലിരിക്കുന്നവനെ ആയിരിക്കും ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ തിന്മകളെ പാപങ്ങളെ അബദ്ധങ്ങളെ നോക്കിക്കാണുക എന്ന് മഹാനായ നബി നബിക്കരം സലാഹു അലൈബ് വസ്ലം പിടിപ്പിക്കുന്നത് അതിൽ നിന്ന് വല്ലതും തൻ്റെ മേൽ പതി വന്ന് പതിക്കുമോ എന്ന് അവൻ ഭയപ്പെടുന്നു ഇനിയൊരു ഒരു ഫാജറാണെങ്കിലോ അവൻ എങ്ങനെയാണ് അവൻ്റെ പാപങ്ങളെ കാണുന്നത് ഒരു തെമ്മാടി തൻ്റെ മൂക്കിന് മുന്നിലൂടെ പാറിപ്പോകുന്ന ഒരു ഈച്ചയെ പോലെയായിരിക്കും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപങ്ങളെയും അബദ്ധങ്ങളെയും നോക്കിക്കാണുക അത്രയും നിസ്സാരമായിട്ടായിരിക്കും അതുകൊണ്ട് ഈ റമലാരിൻ്റെ സുദിനങ്ങൾ നന്മകളിലൂടെ മുന്നോട്ട് നയിക്കപ്പെടുന്നവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം സഹോദരങ്ങളെ വലിയ ഒരവസരമാണ് അള്ളാഹു സുബാനവത്താല ഈ റമലാരിൻ്റെ സുദിനങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ പരമാവധി നന്മകൾ പ്രവർത്തിക്കാൻ അമല സ്വാലിഹാത്തുകൾ നേടിയെടുക്കാൻ ഈ റമലാനിൻ്റെ സുദിനങ്ങൾ കൊണ്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം മഹനായിമാമ ഖസാലി റഹ്മാകുല്ല പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും നിൻ്റെ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിൻ്റെ ആയുസ്സുകളാണ് മഹനായി റഹ്മാല്ല പറയാൻ നിന്റെ സമയങ്ങൾ എന്ന് പറയുന്നത് നിന്റെ മണിക്കൂറുകൾ സെക്കൻഡുകൾ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ എന്ന് പറയുന്നത് അത് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരുടെയും ആയുസ്സുകൾ മാത്രമാണ് ആ ആയുസ്സാണ് നമ്മൾ ഓരോരുത്തരുടെയും മൂലധനം അസറ്റ് എന്ന് പറയുന്നത് പരലോകത്ത് വിജയിക്കാൻ കബറിൽ പ്രകാശവും വിശാലതയും ലഭിക്കാൻ നരകത്തിൻ്റെ വിമോചനത്തിനുള്ള ഏറ്റവും വലിയ മൂലധനമാണ് അസറ്റാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് ആ അടിസ്ഥാന ആയുസ് കൊണ്ട് സമ്പത്ത് കൊണ്ട് മൂലധനം കൊണ്ട് നീ ലാഭകരമായ കച്ചവടം ചെയ്യുക എന്നാണ് ആ മൂലധനം കൊണ്ട് ലാഭകരമായ കച്ചവടം ചെയ്യുക എന്താണ് ലാഭകരമായ കച്ചവടം പരലോകത്ത് വിജയിക്കാൻ കഴിയുക എന്നുള്ളതാണ് ലാഭകരമായ കച്ചവടം എന്ന് പറയുന്നത് ആ കച്ചവടമായിരിക്കണം നിന്റെ ജീവിതത്തിൽ നീ നിർവഹിക്കേണ്ടത് എന്ന് മഹാനായി മാമ ഹസാലി റഷ്മഖുല്ല അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹം പറയാണ് സഹോദരങ്ങളെ അതിലൂടെ ആ മൂലധനത്തിലൂടെ അറ്റുപോകാത്ത അനുഗ്രഹ അനുഗ്രഹങ്ങളുടെ ഉടമയായ റബ്ബിൻ്റെ സാമീപ്യത്തിലേക്ക് റബ്ബിൻ്റെ ഇഷ്ടത്തിലേക്ക് റബ്ബിൻ്റെ തൃപ്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യണം വിലമതിക്കാനാവാത്ത അമൂല്യമൊത്തുകളാണ് നിൻ്റെ ഓരോ നിമിഷങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അമൂല്യമായ രത്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളെന്ന് മഹാന ഇമാം ഖാലി റഹ്മാല്ലാ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതിന് പകരം നൽകാൻ നിൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല ആ നിമിഷങ്ങളെ നന്മകളിലൂടെ പ്രവർത്തി പ്രാവർത്തികമാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരലോക വിജയത്തിനുള്ള വിഭവങ്ങൾ ശേഖരിക്കുക എന്നുള്ളതല്ലാത്ത ഒരു നേട്ടവും നമ്മുടെ ജീവിതത്തിലില്ല ആ ആയുസ്സാകുന്ന മൂലധനത്തെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും തന്നെ ആയുസ്സാകുന്ന മൂലധനത്തെ നിമിഷങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയില്ല നീ വഞ്ചനയിൽ അകപ്പെട്ട വിഡികളെ പോലെ ആകരുത് എന്നാണ് ദുനിയാവിൻ്റെ ലാഭത്തിൽ ദുനിയാവിൻ്റെ സന്തോഷത്തിൽ ദുനിയാവിൻ്റെ ആലങ്കാരികതയിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുന്നവനായി നീ നിന്റെ ആയുസ്സിനെ നഷ്ടപ്പെടുത്തി കളയുന്നവനായി മാറരുത് അവർ ആയുസ്സിനെ ബലി നൽകി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ച് ആനന്ദം കൊള്ളുന്നു ചില ആളുകൾ അങ്ങനെയാണ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ആയുസ്സിനെ ബലികളിപ്പിക്കുക നഷ്ടപ്പെടുത്തുക ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുക എന്നിട്ട് ദുനിയാവ് ഇങ്ങനെ നേടിയെടുക്കുക ഒന്നിന് പിറകെ ഒന്നായി സമ്പാദ്യങ്ങൾ വാരിക്കൂട്ടുക പക്ഷെ പരലോകത്തെ മറക്കുക അതുകൊണ്ട് എന്താ സഹോദരങ്ങളെ ലാഭം പരലോകത്ത് എന്തെങ്കിലും ലാഭമുണ്ടോ ഒന്നുമില്ല ദുനിയാവിൽ ചെറിയ ലാഭവും സന്തോഷവും നൈവിശികമായ രീതിയിൽ നമുക്ക് ലഭിച്ചേക്കാം പക്ഷെ അതുകൊണ്ട് ആത്യന്തികമായി എന്ത് ലാഭം നമുക്ക് നേടാനുള്ളത് എന്നിട്ട് അദ്ദേഹം പറയാണ് ആയുസ് ഫലപ്രദമാകാതെ ചുരുങ്ങിപ്പോയിട്ട് ധനം വർദ്ധിക്കുന്നതിൽ എന്ത് നന്മയാണുള്ളത് ആയുസ് കുറേ നഷ്ടപ്പെട്ടു എന്നിട്ട് കുറച്ച് സമ്പാദ്യം കിട്ടി ആ സമ്പാദ്യം കൊണ്ട് എന്ത് നേട്ടാണ് എന്ത് നന്മയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് പല ആളുകൾ ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവും പക്ഷെ അവരുടെ ജീവിതശൈലി നോക്ക് നിങ്ങൾ ഇത് സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകും നല്ല ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ നല്ലൊരു ജ്യൂസ് കുടിച്ചാൽ അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം വാങ്ങിയാൽ ചെരുപ്പ് വാങ്ങിയാൽ ഞാൻ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയം പല ആളുകളുടെ ജീവിതത്തിലുണ്ട് പക്ഷേ അതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു മാസമായി ദിവസങ്ങളായി ഈ റമലാലിൻ്റെ സുദിനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു രണ്ട് കാരണങ്ങൾ ഒന്ന് കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അങ്കലാപ്പുകളും ആശങ്കകളും ഈ റമലാലിൽ അള്ളാഹുബിംഗിലേക്ക് കൂടുതൽ അടുക്കാൻ വിശുദ്ധ ആരുമായി കൂടുതൽ ബന്ധപ്പെടാൻ വീടുകളിലാണെങ്കിലും അമലസ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ അഭിബാദാത്തുകളിൽ മുഴുകാൻ എന്നെയും നിങ്ങളെയും ഈ റമലാനിൻ്റെ സുദിനങ്ങൾ അനുഭൂതികൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് വലിയ ഒരു വിഷയം തന്നെയാണ് അറിവും അമൽസ്വാളിഹാത്തുകളും വർദ്ധിപ്പിക്കുന്നതിലൂടെ അല്ലാതെ നിങ്ങളാരും തന്നെ ആനന്ദം കണ്ടെത്തരുത് എന്ന് അറിവ് വർദ്ധിപ്പിക്കുക അതിനു പറ്റിയ ഒരു സമയമായിരുന്നു ഇനിയും കുറച്ച് അതിനു പറ്റിയ സാഹചര്യമായിരുന്നു ഈ റമലാലിൻ്റെ സുദിനം അറിവുകൾ വർദ്ധിപ്പിക്കാൻ അതുപോലെ തന്നെ അറിവുകൾ വർദ്ധിപ്പിക്കുകയും ഒപ്പം അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭം അതുകൊണ്ട് നിങ്ങൾ ആനന്ദങ്ങൾ കണ്ടെത്തുക എന്നാണ് അതുപോലെ തന്നെ അത് രണ്ടുമാണ് നിൻ്റെ കൂട്ടുകാർ ഏതാണ് അറിവും ഇൽമും അമല് സ്വാലിഖാത്തുകളും അതാണ് ഒരു സത്യവിശ്വാസിയുടെ കൂട്ടുകാർ എന്ന് അദ്ദേഹം പറയുകയാണ് നിന്റെ കബറിലെ ചങ്ങാതിമാരും അവർ രണ്ടുപേരുമാണ് നിൻ്റെ കുടുംബം നിൻ്റെ ധനം ഭാര്യാസന്ധാനങ്ങൾ കൂട്ടുകാർ എല്ലാം ഈ ദുനിയാവിൽ നിന്ന് നിന്നെ വിട്ടുപിരിഞ്ഞു പോകുന്നതാണ് എന്ന് മഹാനായ ഇമാം അസാലി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ കിതാബിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ശരിക്കും ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക തിരിച്ചറിയുക സഹോദരങ്ങളെ മഹാനായ അബൂബക്കർ സുദ്ദീഖർ അദി അള്ളാഹു വൻഗു ഉമർ അതി അള്ളാഹു വൻഖുവിനെ തൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ച് വസീയത്ത് നൽകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പകലിൽ അള്ളാഹുവിന് കർമ്മങ്ങളുണ്ട് അവ രാത്രിയിൽ സ്വീകരിക്കുകയില്ല രാത്രി കർമ്മങ്ങൾ പകലിലും അള്ളാഹു സ്വീകരിക്കുകയില്ല സമയം എന്നുള്ളത് നാല് തരത്തിലാണ് സമയം നാല് രൂപത്തിലാണ് അള്ളാഹു സ്ബഹാന നിശ്ചയിച്ചിട്ടുള്ളത് ഒന്ന് അനുഗ്രഹീതമായ സമയം രണ്ട് പരീക്ഷണമായ സമയം മൂന്ന് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന സമയം നാല് പരീക്ഷണമായ സമയം നാല് ധാര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയം എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്നാൽ സമയത്തിൻ്റെ ഭൂരിഭാഗവും ശരിയായ രീതിയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ നിർവഹിക്കുവാനുള്ളവയാണ് അനുഗ്രഹങ്ങൾ നിറഞ്ഞ നിമിഷങ്ങൾ അള്ളാഹുവിന് കൃതജ്ഞത രേഖപ്പെടുത്താനുള്ള സമയമാണ് ഏത് രൂപത്തിലാണ് നമ്മുടെ സമയത്തെ നാം ഉപയോഗപ്പെടുത്തുന്ന അനുഗ്രഹമായ സമയങ്ങൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും അതിലൂടെ ദിക്കൃ ദു ആവ് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും കഴിയുന്നതിലൂടെ നാം ഉപയോഗപ്പെടുത്തുന്ന സമയം അതുപോലെ തന്നെ പരീക്ഷണമായ സമയങ്ങൾ ഇത്തരത്തിലുള്ള ഈ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണ രൂപത്തിലുള്ള സമയങ്ങൾ ഇങ്ങനെ ഒരുപാട് സമയങ്ങളും സാഹചര്യങ്ങളും അള്ളാഹു സ്നബത്താലാം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിർണയിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ അതിനെ എല്ലാം ജീവിതത്തിൽ ഉപ ഉപയോഗപ്പെടുത്താനും പ്രയോജനപ്പെടുത്താനും ഈ റമലാനിൻ്റെ സുദിനങ്ങൾ എൻ്റെയും നിങ്ങളെയും പഠിപ്പിക്കേണ്ടതുണ്ട് അതാണ് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് മഹാനായി ഇബിൽ കയ്യം റഹ്മാഖുള്ള അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി അതായത് നമുക്ക് കാണാൻ സാധിക്കും ഒരു വർഷം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു വർഷം എന്നുള്ളത് ഒരു മഹാവൃക്ഷം പോലെയാണ് മാസങ്ങൾ അതിൻ്റെ ശിഖരങ്ങളും ദിനങ്ങൾ അതിൻ്റെ ചില്ലകളും മണിക്കൂറുകൾ അതിൻ്റെ ഇലകളും നിമിഷങ്ങൾ അതിൻ്റെ ഫലവൃക്ഷങ്ങളുമാകുന്നു ഒരാളുടെ നിമിഷങ്ങൾ ഒരാളുടെ നിമിഷങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടാണെങ്കിൽ ആ മരത്തിൻ്റെ ഫലങ്ങൾ ഹൃദ്യമാകുന്നു അഥവാ കൈപ്പേറിയതുമായിരിക്കും അവൻ്റെ നിമിഷങ്ങൾ പാപകർമ്മങ്ങളിലാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിമിഷങ്ങൾ പാപങ്ങളിലൂടെയാണ് അവൻ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ മുഴുവനും ഫലവൃക്ഷങ്ങൾ മുഴുവനും കൈപ്പേറിയതായിരിക്കും ഫലം പറിക്കുന്നത് അന്ത്യനാളിലാണ് അല്ലേ തിരിച്ചറിയാൻ നോക്കുന്നെങ്കിൽ എന്ത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് ആ പഴങ്ങൾ ഒഴി ജീവിതത്തിലെ നിമിഷങ്ങളിലൂടെ നാം നേടിയെടുത്ത ഫല കായികണികൾ നാം പറിച്ചെടുക്കുന്നത് അന്ത്യദിനത്തിലാണ് പരലോകത്ത് വെച്ചാണ് ആ സമയം പഴത്തിൻ്റെ മധുരവും കയ്പും തിരിച്ചറിയാനാകും ഏത് രൂപത്തിലാണ് ആ പഴത്തെ നാം വളർത്തി വലുതാക്കിയത് എന്ന് ആ പരലോകത്ത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിന തീമിയ റഹ്മഗുല പറയാണ് പ്രഭാതത്തിലെ രണ്ടറക്കായത്ത് കർമ്മങ്ങളുടെ തുടക്കമാകുന്നു ഫജറിന് മുമ്പിൽ രണ്ടുറക്കായത്തിലും വിത്തിര നമസ്കാരത്തിലും പ്രവാചകൻ സുഹൃത്ത് അഖലാസ് പാരായണം ചെയ്യുമായിരുന്നു അത് തൗഹീദിനെക്കുറിച്ചുള്ള അറിവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തരുന്നത് ഇങ്ങനെ സമയത്തെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് റമലാലിൻ്റെ പുണ്യാർദ്ദനമായ ജീവിതത്തിലെ അനുഭൂതികളെ സംബന്ധിച്ച് അഖിലുലമാക്കൽ പഠിപ്പിക്കുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് കാണുവാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പഠിക്കാനും ഒക്കെ സഹോദരങ്ങളെ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുക നാം നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുക അങ്ങനെ വിലയിരുത്തി ഈ റമലാനിൻ്റെ പുണ്യാർദ്ദനമായ സുദിനങ്ങളെ നന്മകളിലൂടെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ തിരിച്ചറിയാൻ കിട്ടിയ ഏറ്റവും നല്ല ഒരു അവസരമാണ് ആ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി അള്ളാഹുവിംഗലേക്ക് കൂടുതലെടുക്കാനും കൂടുതൽ വിവാദാത്തുകളിൽ മുഴുകാനും ആരാധനകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കൃതു സ്വലാത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വിശുദ്ധ ഖുർആാനിൻ്റെ സന്തത സഹചാരികളായി മാറാനും എനിക്കും നിങ്ങൾക്കും ഈ റമലാനിൻ്റെ സുദിനങ്ങൾ ഒരു കാരണമാകേണ്ടതുണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളുന്ന അള്ളാഹുവിഹാറുകളെ ആദരിക്ക ബഹുമാനിക്കുകയും ചെയ്യുന്ന അതുപോലെ തന്നെ ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ക്ഷമയും സഹനവും നേടിയെടുക്കാൻ കഴിയുന്ന ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിംഗലേക്ക് ഭരമേൽപ്പിക്കാൻ കഴിയുന്ന അതിനെ തവക്കുലാക്കാൻ കഴിയുന്ന വിശ്വാസികളായി മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ അള്ളാഹു നിർണയിച്ചിട്ടുള്ള ജീവിതഘട്ടങ്ങൾക്കിടയിൽ മണിക്കൂറുകൾ സെക്കൻഡുകൾ മിനിറ്റുകൾ വർഷങ്ങൾ മാസങ്ങൾ ദിനരാത്രങ്ങൾ അതിനെയെല്ലാം പരലോകത്ത് കൊയ്തെടുക്കാൻ കഴിയുന്ന വലിയ ഫലവൃക്ഷമായി വളർത്തിയെടുക്കാൻ ഈ റമലാനിൻ്റെ സുദിനങ്ങൾ നമുക്ക് കാരണമാകണം അത്തരത്തിലുള്ള വിശ്വാസികളിൽ അള്ളാഹുസ്ബഹാനബത്താല നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാവങ്ങൾ അള്ളാഹു ഉസ്ബഹാനബത്താല പുറത്തും അപ്പാക്കിത്തിന്മാറാകട്ടെ ഈ റമലാനിൻ്റെ പുണ്യാർദ്ധനമായ ജീവിത സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങളെ അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരും അറകട്ടെ അള്ളാഹുവേ ഇന്ന് ലോകത്ത് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ നിറ രോഗ രോഗാതുരമായ ഒരവസ്ഥ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് നീ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ അവരുടെ എല്ലാവരുടെയും കപരടങ്ങൾ വിശാലമാക്കി പ്രകാശം വരത്തി നീ അനുഗ്രഹിക്കണേ റബ്ബേ അനുഗ്രഹിക്കണേറമ്പേഹ്വേ നിന്റെ ദീനൻ്റെ വളർച്ചക്ക് ഈ ഒരു പ്രദേശത്ത് പള്ളി ഉണ്ടാക്കുകയും ആദർശം ഊട്ടിയുറപ്പിക്കുകയും ഐക്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും അതിൻ്റെ സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മബറൂറും മക്ബൂലുമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ആയിഷത്തിലും റിസക്കിലും നിന്നിൽ നിന്നുമുള്ള കച്ചവട രംഗത്തും നിന്നിൽ നിന്നുമുള്ള ഹൈറും ബർക്കത്തും റഹ്മത്തും ഞാമത്തും